ഐഡിയസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ്. കസ്റ്റാർഡും സേമിയയും വെച്ചുണ്ടാക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിനായിട്ട് വേണ്ടത് 1/2 ലിറ്റർ പാല്, പിന്നെ വേണ്ടത് വെർമിസെല്ലി അല്ലെങ്കിൽ സേമിയ, പിന്നെ കസ്റ്റാർഡ് പൗഡർ വേണം, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, ബദാമാണ് വേണ്ടത്, നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ പാലൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇപ്പം ഞാൻ 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തികച്ചെടുത്തിട്ടില്ല. ഇപ്പോൾ എൻ്റെ കപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് 120 ml ആണ്. അപ്പോൾ അതിൻ്റെ പകുതിയോളം പഞ്ചസാര ഇപ്പം ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാലൊന്ന് നമുക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പാല് നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പേസ്ത സേമിയയാണ് എടുത്തിട്ടുള്ളത്, ഇവിടെ കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നമ്മുടെ പായസ സേമിയ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി, വറക്കേണ്ട ആവശ്യമില്ല. സേമിയയുടെ അളവ് എന്ന് പറയുന്നത് 1 ലിറ്റർ പാലിന് 1/2 കപ്പ് സേമിയയാണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ പാലാണ്. അപ്പോൾ 1/2 കപ്പിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ സേമിയ ചേർത്തിട്ടുള്ളത്. 1/2 കപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു 120 ml അളവിലാണ് എൻ്റെ കയ്യിലുള്ള കപ്പ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് സേമിയ ഞാൻ എടുത്തിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം സേമിയ, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. സേമിയ വേവുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ തിളച്ച് പൊന്തിപ്പോവും. ഇപ്പോൾ സേമിയ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റാർഡാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അതിനായിട്ടിപ്പോൾ ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്, നമ്മുടെ നോർമൽ ടീ കപ്പ് തന്നെയാണിത്. അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ കാൽ ഭാഗം തികച്ചു വേണ്ട, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ കട്ടയില്ലാതെ ഇളക്കിയെടുക്കുക, മിക്സ് ചെയ്തെടുക്കുക. ഒരു തരി പോലും പാടില്ല, അതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ചൂടുള്ള പാലൊഴിക്കരുത്, ചൂടില്ലാത്ത നോർമൽ പാലോ കുറച്ച് തണുത്ത പാലായാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് മിക്സായി കിട്ടുള്ളൂ കേട്ടോ കസ്റ്റാർഡ് പൗഡർ. കസ്റ്റാർഡ് ഇനി ചേർക്കുന്നതിന് മുന്നേ നമ്മുടെ ബാലൻസ് ഉള്ള ബാക്കി ഷുഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുക. കസ്റ്റാർഡ് ചേർത്തിട്ട് കൈവിടാതെ വേണം നമ്മളിത് ഇളക്കാനായിട്ട്, കൈവിടരുത്. നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, നല്ല കുറുകി വരും. അതോടൊപ്പം തന്നെ നമ്മുടെ അരിഞ്ഞെടുത്തിട്ടുള്ള ബദാം ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് ഇങ്ങനെ കട്ടിയായി വന്നുകൊണ്ടിരിക്കും. ഒന്ന് തിളച്ച് നല്ല കട്ടിയാവുന്ന സമയത്ത് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനിയും കട്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കസ്റ്റാർഡ് ആഡ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ എങ്ങനെ വേണിച്ചാലും നിങ്ങൾക്ക് ഒന്നും കൂടെ ആഡ് ചെയ്ത് ചേർക്കാം. ആ പാലിൽ ആഡ് ചെയ്താൽ മതി. ഇതാണ് കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇത് നമുക്കിപ്പോൾ ചൂട്ടോടെയും വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ തണുപ്പിച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് ഇപ്പം ഞാൻ കറക്റ്റ് അളവ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചുകൂടെ കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, സാധാ ഒരു പുഡിങ്ങിൻ്റെയൊക്കെ പോലെ കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കസ്റ്റാർഡ് ആഡ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ പാലിൽ നിങ്ങൾ മിക്സ് ചെയ്യുന്നതിന് 1 ടേബിൾ സ്പൂൺ മിക്സ് ചെയ്യുന്നതിന് പകരം 2 ടേബിൾ സ്പൂണൊക്കെ ആയിട്ട് മിക്സ് ചെയ്താൽ കുറച്ചുകൂടെ നല്ല കട്ടിയിൽ കിട്ടും. അപ്പോൾ ഒരു പുഡിങ് ആയിട്ടൊക്കെ നമുക്ക് അത് കഴിക്കാം. ഇത് ചൂട്ടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ചൂടുള്ള പായസം കഴിക്കുന്ന ടേസ്റ്റാണ്. നമ്മൾ തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റാണ്. ഒരു ഡെസേർട്ടൊക്കെ ആയിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഭക്ഷണത്തിന് ശേഷം വിളമ്പി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതിപ്പോൾ ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എന്നിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടും കഴിക്കാം. അപ്പോൾ രണ്ട് രീതിയിലും ഇത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണ് പിറ്റേ ദിവസം ഉച്ചക്കേൽക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കുക, തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെക്കുക. അധികം നേരമൊന്നും വേണ്ട നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വെച്ച് അത് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിറ്റേ ദിവസം ഉച്ചക്കേൽക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും. നല്ല സെറ്റായിട്ടുണ്ടാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിളും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു കിഡിലെ റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.